രണ്ട് മീഡിയയാണ് നാടകവും സിനിമയും, രണ്ട് മീഡിയ തന്നെയാണ്. അതിൻ്റേതായ റിസ്ക് രണ്ടിനുമുണ്ട്. എളുപ്പമല്ല നാടകം ചെയ്യുന്ന പോലെ തന്നെ, നാടകവും റിസ്ക് തന്നെയാണ്, അപ്പോൾ സിനിമയും അതുപോലെ തന്നെ റിസ്ക് ഉള്ള എലമെൻറ്റ്സ് തന്നെയാണ്. എങ്കിലും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനോട് എനിക്ക് ഏറ്റവും ഗുണം ചെയ്തത്, ഈ സിനിമയിൽ എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ നാടക പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഏറ്റവും എളുപ്പത്തിൽ നന്നായിട്ട് അവരെ ബിഹേവ് ചെയ്യിപ്പിക്കാനും അവരെ നല്ല ക്യാരക്ടറൈസേഷൻ നമുക്ക് കറക്റ്റായി കൊണ്ടുവരാനും എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളതാണ് ഒരു ഗുണം. മാത്രമല്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ എനിക്കൊരു അപരിചിതത്വം ഒന്നുമില്ലായിരുന്നു. എല്ലാവരും വളരെ അനായാസമായിട്ട് എന്നെ കൈകാര്യം ചെയ്യാൻ പറ്റി. ഇല്ല, നാടകം പോലെ ഉണ്ട് എന്ന് പറയുന്ന ഒരു മോശം പറയാനായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും എന്താണെങ്കിലും ഡ്രാമ ഇല്ലാണ്ട് ഒരു സീക്വൻസുകളും നമുക്ക് സിനിമയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഡ്രാമ വരേണ്ടടുത്ത് കൃത്യമായി ഡ്രാമ വരണം. അത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നടന്മാരെയൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, എല്ലാവരും നാടകക്കാർ തന്നെയായിരുന്നു. അപ്പോൾ ഡ്രാമ വരേണ്ട ഏരിയയിലാണെങ്കിൽ ഡ്രാമ കൃത്യമായിട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും അതൊരു ഒരു മോശം പ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് മോശമായിട്ട് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല റിസ്ക്കായിരുന്നു. കാരണം ഞാൻ ഈ ഇതിൻ്റെ ഈ സിനിമേൻ്റെ റിലീസിങ് ടൈമിൽ തന്നെ ഞാൻ ഡ്രാക്കുള എന്ന് പറഞ്ഞിട്ടൊരു നാടകത്തിൻ്റെ ക്യാമ്പിലായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് റിസ്ക്കായിരുന്നു സംഗതി. പക്ഷേ എങ്കിലും അത് എൻ്റെ കൂടെയുള്ള മറ്റ് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്രൊമോഷൻ ടീം, അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് രണ്ട് സ്ഥലത്തും കൃത്യമായി ബാലൻസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ അങ്ങനെ കാര്യമായിട്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. നമ്മളുടെ നൊണ എന്ന് പറയുന്ന സിനിമ ഈ സുൽത്താൻ ബത്തേരിയിലും സമീപ പ്രദേശങ്ങളിലും നിർമ്മിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ഒട്ടുമിക്ക കലാകാരന്മാരും ഇതിൻ്റെ സംവിധായകനും എല്ലാം വയനാട്ടുകാരനാണ്. ആ 25 ദിവസത്തിൻ്റെ ഒരു സക്സസ്സാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ അതിലെ കലാകാരന്മാരുണ്ട്, സംവിധായകനുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറമാനുണ്ട്, അഭിനയിച്ച പലരുമുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാം സ്നേഹാദരങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന വിജയത്തിന്, നിങ്ങൾ തരുന്ന ഈ സന്തോഷത്തിന് വളരെയധികം അഭിമാനമുണ്ട്, നന്ദിയുണ്ട്. എല്ലാ സിനിമകളും തന്നെ ഒരുപക്ഷെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണോ ഈ സിനിമ എടുത്തത് എന്നുള്ളത്? അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു കൊമേഴ്ഷ്യൽ ജോണറിലല്ല ഈ പടം പിടിച്ചിരിക്കുന്നത്. വളരെ ഭാവതീവ്രമായ ഒരു കഥയും കെട്ടുറപ്പുള്ള ഒരു കഥയോടുകൂടെ തന്നെ നല്ല അഭിനേതാക്കളെയും, നിങ്ങൾക്കറിയാം മെയിൻ സ്ട്രീമിലുള്ള ആരുമില്ല, ഇന്ദ്രൻ സേട്ടനല്ലാതെ വേറെ ആരുമില്ല അതിനകത്ത്. അപ്പം അതുപോലെ തന്നെ നാടകരംഗത്തുള്ള നല്ല ശേഷിയുള്ള കലാകാരന്മാരെ തന്നെയാണ് ഇതിനകത്തേക്ക് തിരഞ്ഞെടുത്തത്. പിന്നെ ഇതിൻ്റെ കഥ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലൂടെ നമ്മൾ പറയുന്ന കഥ എന്ന് പറയുന്നത് പഴയ പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ ദുർബലരുടെ അശരണരുടെ കഥയാണ് നമ്മൾ പറയുന്നത്. ആ രീതിയിലുള്ളൊരു കഥയാണ് നമ്മൾ ആദ്യമേ തന്നെ പ്രപ്പോസ് ചെയ്തതും അതനുസരിച്ചാണ് മുമ്പോട്ട് പോയത്. ഇതിൻ്റെ ലാഭത്തെപ്പറ്റിയൊന്നും നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു പ്രത്യേക മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഇതിൻ്റെ. തീർച്ചയായിട്ടും മെസ്സേജുകളില്ലാത്ത സിനിമകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആർഭാടങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് റിയൽ ലൈഫിൽ ഉള്ള സിനിമകളും വരുന്നുണ്ട്. പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ വയനാട്ടിൽ ചിത്രീകരിച്ചുകൊണ്ടായിരിക്കാം മൂന്നാമത്തെ ആഴ്ചയാണ് ഇവിടെ ഓടുന്നത്. മറ്റുള്ള തിരുവനന്തപുരം സ്റ്റേഷനിലും മൂന്നാഴ്ച ഓടി. എറണാകുളത്ത് പുതിയ പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തള്ളലിൽ നമ്മളുടെ പടത്തിന് തിയേറ്ററിൽ ലഭിക്കാതെ പോയി. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ താങ്കൾ തൃപ്തനാണോ? ഞാൻ വളരെ സംതൃപ്തനാണ്. സിനിമയുടെ ഒരു രീതിയും സിനിമയുടെ പ്രൊഡക്ഷനും എല്ലാം അതിൻ്റെ സംവിധാനവും എല്ലാം ഞാൻ സംതൃപ്തനാണ് ആ കാര്യത്തിൽ. ബാക്കി എന്താ സംതൃപ്തി ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒന്നും സംതൃപ്തി ഇല്ലാത്തതൊന്നുമില്ല, എല്ലാ രീതിയിലും സംതൃപ്തനാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടുതൽ നല്ല ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം.
വളരെ എളുപ്പമായിരുന്നു, അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻസിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസുകൾ പോലും വളരെ നിഷ്പ്രയാസം, അതായത് അനായാസമായിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് കൊതി തോന്നിയിട്ടുണ്ട്. അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് നാടകത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നാടകങ്ങൾ കുറച്ചെണ്ണം തീരാനുണ്ട്, പുതിയ വർഷത്തെ നാടകങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്തായാലും ആലോചിക്കാമെന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. സിനിമയിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം ലോക്ക്ഡൗൺ ആയിരുന്നു. ലോക്ക്ഡൗൺ സമയത്താണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. കാരണം നാടകക്കാരെല്ലാവരും തന്നെ ഒരു പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ആണ് നമ്മൾ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം നമുക്ക് സമയമില്ലായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നാടകത്തിന് പുറകെ തന്നെയായിരുന്നു. കാരണം ഒരുപാട് നാടക 4, 5, 6 നാടകങ്ങളൊക്കെ ഒരു സീസണിൽ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ബ്രേക്ക് വന്ന സമയത്താണ് സിനിമയെ കുറിച്ച് ചിന്തിച്ചത്. അപ്പം ഇനിയാണേലും നാടകം കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. സിനിമ ഒരു വ്യവസായം എന്നതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ പറയുക, കലാമൂല്യത്തോടു കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആൾ കയറുന്ന സിനിമ ഒരുപക്ഷെ നല്ല സിനിമ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് കച്ചവട സിനിമ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് ഉപരി രണ്ട് തരത്തിലും ആ സിനിമേനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും. അത്തരം ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഈ സിനിമ. കാരണം കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലും ഈ സിനിമ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർട്ട്, അതായത് കലാമൂല്യം ഈ സിനിമ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഈ രണ്ട് മേഖല തന്നെയാണ്. കാരണം ക്യാമറ ചെയ്ത് പോളേട്ടനാണ്. കാരണം വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വയനാടിനെ കൃത്യമായിട്ട് അറിയുന്നവർ ക്യാമറമാൻ, അതിൻ്റെ ലൈറ്റിംഗ് സോഴ്സുകളെക്കുറിച്ച് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയുന്നവർ ക്യാമറമാനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ലക്ക് തന്നെയാണ്. മാത്രമല്ല എൻ്റെ ഗുരു കൂടിയാണ്. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൂടെ എൻ്റെ ഒരു ഫസ്റ്റ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ആർട്ട് വർക്ക് ചെയ്ത ആളുകൾ സുരേഷ് ഏട്ടൻ, സുനിൽ, രണ്ടുപേരാണ് ചെയ്തത്. അവരും എൻ്റെ കാലങ്ങളായിട്ടുള്ള സൗഹൃദങ്ങളാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പല കാര്യങ്ങളും അവരായിട്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റി. അല്ല, എൻ്റെ ഞാനും തിരക്കഥാകൃത്ത് ഹേമന്ത് കുമാർ, ഹേമന്ത് ഏട്ടനും ഞാനും തമ്മിൽ ഒരു 10-18 വർഷമായിട്ടുള്ള നാടക ഒരു കോമ്പിനേഷനുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഹേമന്ത് ഏട്ടൻ്റെതായത് അല്ലാതെ ചെയ്തിരിക്കുന്ന 2-3 നാടകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ പക്കയായിരുന്നു. സ്ക്രിപ്റ്റ് എനിക്ക് ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത് തന്നെ. കാരണം എനിക്ക് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് 10 സീൻ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം പുള്ളി ഇവിടെ വന്നിരുന്നിട്ടാണ് എഴുതുന്നത്. പക്ഷേ വൺലൈൻ എനിക്ക് പക്കയായിരുന്നു. അത് ഒരു ഒരു കെമിസ്ട്രി വേറെ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് ഞങ്ങൾ തമ്മിൽ. എളുപ്പമായിരുന്നത് രാജകന്യാ.